വിശംശയായി സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, സന്തോഷമാണോ? ക്രിസ്മസ് ഒക്കെ ആയിരുന്നല്ലോ, ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു എല്ലാവരും. പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ? ഉണ്ണീശോ പുൽക്കൂട്ടിൽ മാത്രമാണോ വന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ വന്നോ? ആ, ഹൃദയത്തിൽ വന്നല്ലേ. ഓക്കെ, നല്ല കാര്യം, സന്തോഷം. ആ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ണീശോ നിറഞ്ഞു നിൽക്കുവാണ് സന്തോഷത്തോടെ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ണീശോ നമുക്ക് തരും. അപ്പോൾ ഉണ്ണീശോയോടുകൂടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് കണ്ണടയ്ക്കാം. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. നമുക്ക് ഏറ്റു ചൊല്ലാം. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. പ്രിയ കുട്ടികളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിങ്ങൾ എത്ര മക്കളാണ്? ആ, 4 മക്കൾ ഉള്ളവരുണ്ട്, 5, 2, 1. ശരിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അനിയന്മാരും അനിയത്തിമാരും ഉള്ളവരൊന്ന് കൈവെക്കാവോ? ആ, അനിയന്മാരും അനിയത്തിമാരും ഉള്ളവരെ വീട്ടിൽ എന്തൊക്കെയാണ് അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാവോ? ഒന്ന് പറയാവോ? ആ, വെരി ഗുഡ്. എന്താണ്? കുരിശ് വരപ്പിക്കാനായിട്ട് അനിയത്തിയെ പഠിപ്പിച്ചത് മോനാ അല്ലേ? ആ, പിന്നെ അച്ചാച്ചനും അമ്മച്ചിയും ജോലിക്ക് പോകുമ്പോഴേ മോനാണ് മോൻ്റെ അനിയത്തിയെ നോക്കിയതല്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും അച്ചാച്ചനും അമ്മയും ഒക്കെ വീട്ടിലില്ലാത്തപ്പോഴേ അവരെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളല്ലേ? അപ്പം നിങ്ങൾ കൊള്ളാമല്ലോ, നിങ്ങൾ ചെറിയ കുട്ടിനേതാക്കന്മാരെ അപ്പം വീട്ടിലെ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ലീഡർമാരായിട്ടുണ്ടോ? ആ, ക്ലാസ്സിലും നിങ്ങൾ ലീഡർമാരായിട്ടുണ്ട്. ലീഡറാകുമ്പോഴ് ചുമ്മാ അവിടെ നിന്നാൽ മതിയോ? പോരാ അല്ലേ? ടീച്ചർമാർ വരുന്നതിന് മുൻപ് തന്നെ, ക്ലാസ് ടീച്ചർ വരുന്നതിന് മുൻപേ, ആ, നമ്മൾ ബോർഡൊക്കെ വൃത്തിയാക്കി ബോർഡ് സ്ട്രെങ്ത് ഒക്കെ എഴുതും, ക്ലാസ് ഒക്കെ എഴുതും. അതുപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും നിശബ്ദരായിരിക്കാൻ പറയും. പിന്നെ വളരെ വലിയ നേതാവെന്ന നിലയിൽ ഫ്രണ്ടിൽ വന്നിരുന്ന് എന്ത് എഴുതും? പേരൊക്കെ എഴുതും അല്ലേ? അപ്പോൾ ഒരു നേതാവാകുന്ന നിങ്ങളെല്ലാവരും തന്നെ, ഏകദേശം എല്ലാവരും തന്നെ ക്ലാസ്സിലെ ഒരു നേതാവായിട്ടുണ്ട്. നമ്മൾ ഈയിടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ നടന്നല്ലേ? അതെന്തിനാണ് നടന്നത്? ആ, നല്ല നേതാക്കന്മാരെ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ പട്ടണത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്തിനാണ്? ആ, നല്ല ഭരണം, ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയാണ്, അവരെ നയിക്കാൻ വേണ്ടിയാണ് അല്ലേ, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നേതാക്കന്മാരെ കൊണ്ടുവരുന്നത്. ഇതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുകയായിരുന്നു അല്ലേ? ഇസ്രായേലിൻ്റെ ചരിത്രം, ഇസ്രായേലിൻ്റെ പിതാവായ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ്? ഇസ്രായേൽ ജനത്തെയാണ്. ഈ ഇസ്രായേൽ ജനത്തെ എങ്ങോട്ടേക്കാണ് അയച്ചത്? കാനാൻ ദേശത്തേക്ക്. അങ്ങനെ കാനാൻ ദേശത്തേക്ക് ഇവർ കടന്നു വന്നു. കാനാൻ ദേശം, കാനാൻകാരെ തോൽപ്പിച്ച് കാനാൻ ദേശം ഇവർ കൈയടക്കി അല്ലേ? അങ്ങനെ കൈയടക്കിയപ്പോൾ ഇവർ നല്ലൊരു സമൂഹമായിട്ട് ഇസ്രായേൽ വളർന്നു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവരെ ഇസ്രായേൽക്കാർക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത പല ജനതകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തു? ഇവരെ ആക്രമിക്കാൻ ഇങ്ങനെ എപ്പോഴും തക്കം പാർത്തുകൊണ്ടിരിക്കുക. അപ്പം ഇവരെ നോക്കാൻ വേണ്ടി, ഇവരെ നിയമിക്കാൻ വേണ്ടി, ഇവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പിതാവായ ദൈവം പലരെയും നിയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് ദൈവം ന്യായാധിപന്മാരെ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി നിയോഗിക്കുന്നുണ്ട്. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്ന് എടുക്കാം. എടുക്കാമോ എല്ലാവരും? ഓക്കെ, ബൈബിള് ചുംബിച്ചിട്ട് എടുക്കണേ. ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ പുസ്തകമാണ് ന്യായാധിപന്മാരുടെ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം,
അഞ്ചെണ്ണം കഴിയുന്നു. അതിനുശേഷം ജോഷുവ ആറ്, ഏഴാമത്തെ പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തല്ലാവരും. ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ആമുഖം ഒന്ന് നോക്കിക്കേ, അതാദ്യം കാണാൻ സാധിക്കും. 12 നേതാക്കന്മാരുടെ ചരിത്രമാണ് ഇതിനകത്തുള്ളത്. ഏതൊക്കെ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഒത്നിയേൽ, ഏഹൂദ്, ശങ്കർ, ദെബോറ, ബാരക്, ഗിദയോൻ, തോന, ജായിർ, ജത്ത, ഇബ്സാൻ, ഏലോൺ, അബ്ദോൻ, സാംസൺ, ഇങ്ങനെ ഇസ്രായേലിന്റെ വിമോചകരായി വർത്തിച്ച 12 നേതാക്കന്മാരെ, 12 ന്യായാധിപന്മാരെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപൻ ആരാണ്? ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനാണ് സാമുവല്. സാമുവല് ന്യായാധിപൻ മാത്രമല്ല, ഒപ്പം തന്നെ പ്രവാചകനും കൂടിയായിരുന്നു സാമുവല്. അപ്പൊ സാമുവലിന് എങ്ങനെയാണ് ദൈവം ഇവരെ, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് തന്നെ സാമുവേലിന്റെ പുസ്തകം, ന്യായാധിപന്മാര് കഴിഞ്ഞ് 1 സാമുവേലുമുണ്ട്, 2 സാമുവേലുമുണ്ട്. അതിനകത്ത് 1 സാമുവേൽ എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സാമുവേലിന്റെ ജനനത്തെ കുറിച്ച് 1 അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എഫ്രായിം നാട്ടില് എൽക്കാന എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. എൽക്കാനയുടെ ഭാര്യ ഹന്ന. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഹന്നായും പെനീനായും നിങ്ങൾക്ക് കാണാം. എൽക്കാനയുടെ 2 ഭാര്യമാരാണ്, ഇതാണ് പെനീന, ഇത് ഹന്ന. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പെനീന. ഇവിടെ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് ഹന്ന വളരെ വിഷമിച്ച് കരയുമൊക്കെ ചെയ്യും തമ്പുരാന്റെ അടുത്ത് ചെന്നിരുന്ന്. അതുപോലെ തന്നെ ഈ മക്കളില്ലാത്തതിന്റെ പേരിൽ തന്നെ ഈ പെനീന ഹന്നായ പലപ്പോഴും മാനസികമായിട്ട് വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ എൽക്കാന പലപ്പോഴും ഹന്നായെ ആശ്വസിപ്പിക്കും, നീ എന്തിനാ വിഷമിക്കുന്നത്, നിന്റെ മക്കളെക്കാട്ടിലും വലുതാണ് ഞാൻ നിനക്ക്, പിന്നെന്തിനാണ് മക്കളില്ലാത്തതിന്റെ പേരിൽ നീ വിഷമിക്കുകയൊന്നും വേണ്ട. എങ്കിലും ഹന്ന എപ്പോഴും പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹന്ന, ഇവർ ആണ്ടുതോറും ഷീലോയിലേക്ക് ആരാധനയ്ക്കായിട്ട് പോകും. അങ്ങനെ ആരാധനയ്ക്കായിട്ട് ഹന്നായും എൽക്കാനയും ഷീലോയിലേക്ക് പോയി. അവിടെ ചെന്ന് ഇവർ ഭക്ഷണമെല്ലാം കഴിച്ച്, കഴിച്ചതിന് ശേഷം ഇവര് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹന്ന പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവള് ഹൃദയവേദനകളല്ലേ ഈശോയോട് പറയുന്നത്, ദൈവത്തോട് പറയുന്നത്. അപ്പോഴേ അവള് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉന്മത്തയെ പോലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം അരികിൽ ആരും ഉള്ളതായിട്ട് അവൾ അറിയുന്ന പോലുമില്ല. ഹൃദയം മുഴുവനും ഈശോയിലേക്ക് ഉയർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മളും പള്ളിയിലൊക്കെ നിൽക്കുമ്പോഴേ വർത്തമാനമൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? നമുക്കൊന്ന് ഹൃദയത്തില് വലിയ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ഹൃദയത്തില് വലിയ ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. ഇതുപോലെ ഹന്ന നോക്കിക്കേ, ഈശോയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശോ ദൈവമേ എനിക്കൊരു പുത്രനെ തരണമേ, എനിക്കൊരു പുത്രനെ നീ തന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഞാൻ അവൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അവനെ ദേവാലയ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ചേക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇവൾ മടങ്ങി വരുമ്പോൾ ഈ ദേവാലയ പുരോഹിതൻ ഏലി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഏലി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏലി അപ്പൊ ഇവളെ വിളിച്ച് ചോദിക്കുകയാണ്, ഒരു ഉന്മത്തയെ പോലെ, ഒരു മദ്യപിച്ച വ്യക്തിയെ പോലെയാണല്ലോ നീ ദൈവത്തോട് സംസാരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഹന്ന പറയുകയാണ്, ഞാൻ മദ്യപിച്ചൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലെ വേദന മുഴുവൻ ഞാൻ ദൈവത്തോട് പറയുകയായിരുന്നു. അപ്പോൾ ഏലി ഹന്നയോട് പറയുകയാണ്, നീ എന്താണോ പ്രാർത്ഥിച്ചത് അത് ദൈവം നിനക്ക് നിറവേറ്റി തരട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് ഒരിക്കലും ഹന്നയ്ക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. ഇവിടെ നോക്കിക്കേ, ഹന്ന വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? ഹന്ന ഇതുപോലെ ഹാപ്പി ആകാനായിട്ട് കാരണം എന്താണ്? അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ഇവിടെ നോക്കിക്കേ, ഹന്നയ്ക്ക് ഒരു കുഞ്ഞുണ്ടായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവൾക്ക് വളരെ സന്തോഷമായി, ഒരു കുഞ്ഞുണ്ടായി. അങ്ങനെ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചത് കൊണ്ട് അവള് ഈ കുട്ടിക്ക് എന്ത് പേരിട്ടെന്നോ? സാമുവൽ എന്ന് പേരിട്ടു. ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങിച്ച കുട്ടിയാണ്, അതുകൊണ്ട് ഈ കുട്ടിക്ക് ഏത് പേരായിട്ടതേ? പറഞ്ഞന്നെ, സാമുവൽ എന്ന് പേരിട്ടു.
അങ്ങനെ സാമുവേലിനെ ഹന്ന വളർത്തി വളരെ സന്തോഷത്തോടെ ഇവര് ജീവിക്കുകയാണ്. അപ്പോഴേ ഹന്ന ദൈവത്തോടൊരു വാഗ്ദാനം പറഞ്ഞായിരുന്നു. എന്താണ്? ആ എന്തേ, സാമുവേലിനെ അവന്റെ ജീവിതകാലം മുഴുവനും ദൈവാലയ ശുശ്രൂഷയ്ക്കായിട്ട് വിട്ടു തന്നേക്കാം, സമർപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാമുവേൽ ബാലനായി കഴിഞ്ഞപ്പോഴേ എൽക്കാനയും ഹന്നയും കൂടെ സാമുവേലിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ദേവാലയത്തിലെ പുരോഹിതനാരാണ്? ഏലി. ആ മിടുക്കരാ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ അപ്പൊ ഏലിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്, മകനെ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിക്കുന്നു. ഇതാണ് ഏലി, ഇത് എൽക്കാന, ഇത് ഹന്ന, ഇത് സാമുവേൽ. ആ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു. അപ്പോഴ ഏൽപ്പിക്കുമ്പോഴേ ഈ ഹന്ന പറയുന്നുണ്ട്, പുരോഹിത അങ്ങേക്ക് എന്നെ മനസ്സിലായോ, ഞാനൊരു കുഞ്ഞിന് വേണ്ടി നാളുകളായിട്ട് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ത്രീയാണ് ഞാൻ. അന്ന് ഞാനൊരു നേർച്ച നേർന്നായിരുന്നു. എന്താണ്? എൻ്റെ കുഞ്ഞിനെ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ പൂർണ്ണമായിട്ട് നിനക്ക് സമർപ്പിച്ചു കൊള്ളാമെന്ന്, ആ നേർച്ച നിറവേറ്റാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ, സാമുവേലിനെ ദേവാലയ ശുശ്രൂഷയ്ക്കായിട്ട് ഏലിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏലിയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം സാമുവേൽ ബാലനല്ലേ, അപ്പൊ അവനെല്ലാം പഠിപ്പിച്ചു കൊടുക്കുവാണ്. ആ അമ്മയെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഉടുപ്പൊക്കെ ഇടാനും മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ സാമുവേലിനെ ഹന്ന എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലും നമ്മുടെ മാതാപിതാക്കൾ നമുക്കെല്ലാം പറഞ്ഞു തരുന്നു, അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും വളർന്നു വന്നത്. അതുപോലെ സാമുവേലിനും ഹന്ന എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്ത് നോക്കിയ മിടുക്കനായ സാമുവേലെ ദേവാലയ ശുശ്രൂഷകൾ ചെയ്യുന്നു. കണ്ട്, ബാലനായ കുഞ്ഞാണ്. ഇപ്പൊ നിങ്ങളെ ദേവാലയ ശുശ്രൂഷകൾ ചെയ്യാറില്ലേ അല്ലേ? ആ എവിടെയാണ്? ഓൾട്ടർ ബോയ്സ് ആയിട്ട് ശുശ്രൂഷയ്ക്കായിട്ട്, ദേവാലയ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾ കയറാറുണ്ട്. അപ്പം നോക്കി എന്തോരം ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ വേണം നമ്മളിത് ചെയ്യാൻ. അതുപോലെ തന്നെ എന്തൊരു വലിയ ഭാഗ്യമാണ്, ദേവാലയത്തിലെ, ദൈവത്തിൻ്റെ ആലയത്തിലെ നിരന്തരമായിരുന്നു കൊണ്ടും ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്ന, ഈ പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ചില കുട്ടികൾക്കൊന്നും ഈ ഓൾട്ടർ ബോയ്സ് ഒന്നും ആകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ. ഓ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നതെല്ലാം അനുസരിക്കണം, അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, വിശുദ്ധ കുർബാന പുസ്തകത്തിലേക്ക് തന്നെ നോക്കണം, അങ്ങനെ നമുക്ക് പല ഇഷ്ടക്കേടുകളും ഉണ്ട്. പക്ഷെ ഇതിലൂടെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് വളർന്നു വരികയാണ്. അപ്പം മക്കള് ഇങ്ങനൊരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ട് എന്താണ്, എല്ലാവരും ഓൾട്ടർ ബോയായി മാറി ഈശോയുടെ ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളർന്നു വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. അതുപോലെ തന്നെ അങ്ങനെ സാമുവേൽ കർത്താവിൻ്റെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് വരികയാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ ഈ ദർശനങ്ങളൊക്കെ വളരെ വിരളമായിട്ട് ഉണ്ടാകാറുണ്ട്, ദൈവദർശനങ്ങൾ. വാഗ്ദാന പേടകത്തിന് സമീപം കിടന്ന് ഉറങ്ങുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ, കണ്ടില്ല നിങ്ങളെ? അങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവനൊരു ദൈവദർശനമുണ്ടായി. എന്താണ് ദൈവദർശനം? ആ സാമുവേൽ, സാമുവേൽ, സാമുവേൽ എന്നുള്ള ദൈവത്തിൻ്റെ മൂന്ന് പ്രാവശ്യം വിളിക്കുകയാണ്. അപ്പം ഈ പാവം കൊച്ചിന് മനസ്സിലായില്ല ദൈവമാണ് വിളിക്കുന്നതെന്ന്, മനസ്സിലായില്ല. അവൻ ആരാന്നാ വിചാരിച്ചത്? ആരാണ് മിടുക്കരാ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഏലി, ദേവാലയത്തിലെ പുരോഹിതനാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഉടനെ ഓടി അവൻ ആരുടെ അടുത്തേക്ക് ചെന്നു? ഏലിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അങ്ങനെ വിളിച്ചോ? ഉണ്ടോ നോക്കിക്കേ, ആ കൊച്ചു ബാലനാണ്, നിങ്ങളെ പോലുള്ള കൊച്ചു ബാലനാണ്. ബാലൻ ഓടിച്ചെന്ന് ഏലിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഏലി അങ്ങനെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഏലിക്ക് ഏലി വിളിച്ചോ? ഇല്ല. അപ്പോൾ ഏലി പറയുകയാണ്, ഏലി പറയുകയാണ്, ഞാൻ നിന്നെ വിളിച്ചില്ല മോനെ, ഞാൻ നിന്നെ വിളിച്ചില്ല, നിനക്ക് തോന്നിയതാകാം, നീ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറയുകയാണ്. അങ്ങനെ വീണ്ടും സാമുവേൽ പോയി കിടന്ന് ഉറങ്ങി. വീണ്ടും അവനെ വിളിച്ചു, ദൈവം വിളിച്ചു, സാമുവേൽ, സാമുവേൽ, സാമുവേൽ എന്ന് വിളിക്കുകയാണ്. വീണ്ടും അവന് ഏലിയോട് വന്ന് ചോദിച്ചു, അങ്ങനെ വിളിച്ചോ എന്ന് ചോദിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം ഏലി ഈ സാമുവേലിനെ വിളിച്ചു തൻ്റെ അടുത്ത് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയും മോനെ വിളിക്കുവാണെങ്കിൽ, മോൻ ഇത് ദൈവത്തിൻ്റെ ദർശനമാണ്, മോൻ ഭയപ്പെടരുത്, മോൻ ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ മോൻ പറയണം, കർത്താവി അരളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണം. എന്താണ് പറയണ്ടേ? കർത്താവെ അരളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണമെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഏലി ആരോട് പറഞ്ഞു കൊടുത്തു? സാമുവേലിനോട് പറഞ്ഞു കൊടുത്തു. അപ്രകാരം സാമുവേൽ വീണ്ടും പോയി കിടന്നു.
വീണ്ടും ദൈവദർശനമുണ്ടായി. വീണ്ടും അവനെ ആര് വിളിച്ചു? ദൈവം വിളിച്ചു. പെട്ടെന്ന് സാമുവലിന് മനസ്സിലായി ദൈവമാണ് വിളിക്കുന്നതെന്ന്. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? ചാടി ഉണർന്നിട്ട് പറഞ്ഞു, കർത്താവെ. എന്താ പറഞ്ഞു? എല്ലാവരും ഒന്ന് പറഞ്ഞേ. മിടുക്കരെ, കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയ സാമുവലിനെ ദൈവം വലിയൊരു പ്രവാചകനായി മാറ്റിയ ഒരു ചിത്രമാണ്. നോക്കിക്കേ നിങ്ങളെല്ലാവരും, എന്തൊരു സന്തോഷമാണ് അല്ലേ? വലിയൊരു ജനത്തെ നയിക്കാൻ വേണ്ടി വലിയൊരു നേതാവാക്കി മാറ്റുകയാണ് അല്ലേ. ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിച്ച സാമുവലിനെ ദൈവം ഒരു പ്രവാചകനാക്കി, വലിയൊരു ജനതയെ നയിക്കാനായി ന്യായാധിപനും പ്രവാചകനുമാക്കി മാറ്റുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായി വന്ന ന്യായാധിപനാണ് ആര്? സാമുവല്. ഇനി ന്യായാധിപൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്താണ്? സാധാരണ ന്യായാധിപൻ എന്ന് കേട്ടാൽ നമ്മൾ എന്താണ്? ഒരു വക്കീല് അല്ലേ, ഒരു ജഡ്ജി, അങ്ങനെയൊക്കെ നമ്മുടെ ചിന്ത വരുന്നത്. മനുഷ്യരുടെ വാദങ്ങളും തർക്കങ്ങളും ഒക്കെ കേൾക്കുക, എന്നിട്ട് അവരെ സമാധാനിപ്പിച്ച് വിടുക, അങ്ങനെ പ്രശ്നങ്ങൾ നീക്കിക്കൊടുക്കുക എന്നുള്ളതാണ് ന്യായാധിപൻ. ഇവിടെ ന്യായാധിപൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല, ബാഹ്യമായ ശക്തികളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ന്യായാധിപന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപൻ ആരെന്നാണ് പറഞ്ഞത്? സാമുവൽ. ഓക്കെ, അങ്ങനെ ഈജിപ്തിനെ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ ദൈവം തന്നെ നേരിട്ട് ന്യായാധിപനായും രാജാവായും പുരോഹിതനായും ദൈവം തന്നെയാണ് ഇവരെ നേരിട്ട് നയിക്കുന്നത്. പക്ഷെ ഇവിടെ ഓരോ ദൈവം ഓരോ ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് ഈ വ്യക്തികളെയെല്ലാം, ഈ നേതാക്കന്മാരെയെല്ലാം. യഥാർത്ഥത്തിൽ നയിക്കുന്നതാരാണ്? പിതാവായ ദൈവം തന്നെയാണ്. പിതാവായ ദൈവം, ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവം ആർക്ക് കൊടുക്കുന്നു? മോശവഴി ഈ നേതാക്കന്മാർക്കെല്ലാം കൊടുക്കുകയാണ്. അവര് ഈ ജനത്തിനോട് ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന വ്യക്തികൾ മാത്രം, അതുപോലെ ജനത്തിൻ്റെ ഹിതം ദൈവത്തോട് പറയുന്ന വ്യക്തികൾ മാത്രമാണ് ഈ നേതാക്കന്മാർ. അപ്പം നേതാക്കന്മാരെപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവർ ആകണം. അങ്ങനെ സാമുവലെ ഇവരെ, ഇസ്രായേൽ ജനത്തെ നയിക്കുകയാണ്. എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമുവലിൻ്റെ അടുത്ത് ഇവർ വീണ്ടും ചെന്ന് പറയുകയാണ്. സാമുവൽ വൃദ്ധനായി. അപ്പോൾ വൃദ്ധനായി കഴിയുമ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ചെന്ന് വീണ്ടും സാമുവേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സാമുവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. രാജാവിന് വേണ്ടി മുറവിളി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയമിച്ചു തരിക. ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അപ്പൊ സാമുവൽ ഇത്ര സ്നേഹത്തോടെ അവരെ ശുശ്രൂഷിച്ചു. അപ്പോൾ സാമുവൽ ഈ കാര്യം മുഴുവൻ പിതാവായ ദൈവത്തെ വിളിച്ച് ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം പറയുകയാണ്, സാരമില്ല, നീ വിഷമിക്കേണ്ട. ഇവർ ധിക്കരിച്ചിരിക്കുന്നത് ആരെയാണ്? നിന്നെയല്ല, എന്നെയാണ് ധിക്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് ഒരു രാജാവിനെ നീ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാമുവലെ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ രാജാവിനെ കണ്ടുപിടിക്കുന്നതെന്ന്. ഈ സമയത്താണ് ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ കഴുതകളെ കാണാതായി എന്നുള്ള വിവരം നാട്ടിലെല്ലാം പടർന്നു. ഈ കിഷിൻ്റെ മകൻ്റെ പേരാണ് സാവൂള്. അങ്ങനെ സാവൂളും സാവൂളിൻ്റെ വൃത്തിനും കൂടെ അപ്പൻ്റെ കഴുതകളെ, സ്വന്തം അപ്പൻ്റെ കഴുതകളെ അന്വേഷിച്ച് പോവുകയാണ്. ഇങ്ങനെ കഴുതകളെ അന്വേഷിച്ച് എഫ്രായീം മലനാട്ടിലൂടെ എല്ലാം ഇവർ അന്വേഷിച്ച് നടക്കുന്നു. അന്വേഷിച്ച് നടന്ന അവസാനം അവർക്ക് കഴുതകളെ കിട്ടിയോ? ഇല്ല. അവസാനം അവർ തിരിച്ചു പോകാനായിട്ട് തയ്യാറാകുന്നു. തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോൾ വൃത്യൻ പറയുകയാണ്, നമുക്കിപ്പോൾ തിരിച്ചു പോകണ്ട, നമുക്കിവിടെ ഒരു ദൈവദൂതനുണ്ട്. ആ ദൈവദൂതൻ്റെ അടുത്ത് എന്ന് നമുക്ക് പറയാം ഈ കാര്യം. ഒരുപക്ഷെ ദൈവദൂതൻ ഈ കഴുതകൾ എവിടെയാണ് നമുക്ക് കാണിച്ചു തരും എന്ന് പറയുന്നു. ദൈവദൂതൻ്റെ അടുത്തേക്ക് പോകാൻ ഇവർ തയ്യാറാകുന്നു. അപ്പോൾ സാവൂള് വൃത്യനോട് ചോദിക്കുകയാണ്, നമ്മൾ
ഈ ദേവദൂതന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ദേവദൂതന് എന്താണ് സമ്മാനമായിട്ട് കൊടുക്കേണ്ടത്? അപ്പോൾ കൃത്യം പറയുകയാണ്, എൻ്റെ കയ്യിൽ കാൽ ശക്കൽ വെള്ളിയുണ്ട്, നമുക്കത് കൊടുക്കാം. അപ്പോൾ അദ്ദേഹം നമുക്ക് നമ്മുടെ കഴുതകൾ എവിടെയാണെന്ന് നമുക്ക് കാണിച്ചു തരും. അങ്ങനെ ഇവര് ഒരു വലിയ മലയുടെ മണ്ടയിലേക്ക് ഇവർക്ക് കയറി പോകണം. അങ്ങനെ മലയിലേക്ക് ഇവർ കയറി പോകുമ്പോഴേ ഒരു കൂട്ടം യുവതികൾ താഴേക്ക് നടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാണ്? ആ വെള്ളം കോരാൻ വേണ്ടി നടന്നു വരികയാണ്. അപ്പോൾ ഇവർ അവരോട് ചോദിക്കുകയാണ്, സ്ത്രീകളെ എവിടെയാണ് നമ്മുടെ ദീർഘദർശി താമസിക്കുന്നത്, എവിടെയാണ്? അപ്പോൾ സ്ത്രീകൾ ഇവരോട് പറഞ്ഞു, ആ പോകുന്നത് ദീർഘദർശിയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓടിച്ചെന്നാൽ ദീർഘദർശിയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ദീർഘദർശി ഇപ്പോൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് മലയിലേക്ക് പോകുന്നതായിരിക്കും. ഇവർ പെട്ടെന്ന് ദീർഘദർശിയെ പോയി കണ്ടു. അങ്ങനെ ദീർഘദർശി ഈ സമയത്ത് പിതാവായ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിതാവായ ദൈവം ദീർഘദർശിയോട് പറഞ്ഞിരുന്നു, നിന്റെ അടുത്ത് സാവൂൺ എന്ന് പറയുന്ന ഒരു ബെഞ്ചമിൻ ഗോത്രജൻ വരും, അവനെ നീ എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ സമയത്താണ് ആരുടെ അടുത്തേക്ക് ചെല്ലുന്നത്? ഈ ദീർഘദർശിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇവരെ കണ്ട ഉടനെ ദീർഘദർശി പറയുകയാണ്, വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുക. അങ്ങനെ സാവൂണും ഭൃത്യനും ഒപ്പം തന്നെ ഈ ദീർഘദർശി ആരാണ്? സാമൂവിന്. സാമൂവിൽ ഒരുമിച്ചിരുന്ന് ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. പാചകക്കാരൻ വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഇവർക്ക് വിളമ്പുന്നത്. സാമൂവിനെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന കാൽ കുറുക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ വീടുകളിൽ അങ്ങനെയാ അല്ലേ, അതിഥികളൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ നമ്മൾ ഫുഡ് തയ്യാറാക്കി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി മാറ്റിവെക്കും. എന്നാൽ പോലെ തന്നെ ഇവിടെയും ആ സാബൂളിന് വേണ്ടി സ്പെഷ്യൽ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാബൂളിനോട് പറയുകയാണ്, നിങ്ങൾ അതിഥികൾക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച ഭക്ഷണമാണിത്, നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇത് കഴിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ സാബൂളിന് ഭയങ്കര സന്തോഷമായി. ദൈവമേ, ഞാൻ ഈ ബെഞ്ചമിൻ ഗോത്രജനാണ്, അതിലെ തന്നെ ഏറ്റവും എളിയ ഒരു പുത്രനാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ വലിയ സൽക്കാരം തരാൻ ഞാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവനെ മുകളിലത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ മനോഹരമായിട്ടുള്ള കിടക്കയൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട്. അവിടെ ഉറങ്ങാൻ സമ്മതിക്കുന്നു. ഉറങ്ങിയതിന് ശേഷം വീണ്ടും ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, വരൂ ഞാൻ നിന്നെ പുതിയൊരു വഴിയിലേക്ക് കാണിച്ചു തരാം, പോകാൻ വേണ്ടി കാണിച്ചു തരാമെന്ന് പറയാണ്. അങ്ങനെ സാവൂണ് ഉണർന്നെഴുന്നേറ്റ് വന്ന സാവൂണിനെ പെട്ടെന്ന് സാമൂല് എന്ത് ചെയ്തു, തൻ്റെ പാത്രത്തിൽ നിന്ന് ഒലിവെണ്ണയെടുത്ത് അവൻ്റെ ശിരസിൽ തേച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ രാജാവെന്ന്. അങ്ങനെ സാവൂളിനെ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ സാവൂളാണ് ആദ്യമായിട്ട് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ നിയുക്തനായ ആദ്യത്തെ രാജാവാണ് സാവൂള്. സാവൂളിന് വളരെ സന്തോഷമായി. സാവൂള് ദൈവത്തിൻ്റെ ഹിതപ്രകാരം തന്നെ ഇസ്രായേൽ ജനത്തെ നയിച്ചു. എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും യുദ്ധ സൈന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അവസാനം സാവൂളും ദൈവത്തിനെതിരായി പാപം ചെയ്തു, ദൈവത്തിൻ്റെ അപ്രീതിക്ക് കാരണമായി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു, ഇസ്രായേൽ ജനത്തെ പല രാജാക്കന്മാരും പല നേതൃത്വ നിരയിലുള്ള പലരും ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇങ്ങനെ ഈ സഭയിലും നമ്മുടെ രാഷ്ട്രത്തും ധാരാളം നേതാക്കൾ നമ്മളെ നയിക്കുന്നുണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ, ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ, നല്ലതായ രീതിയിൽ ജനങ്ങളെ നയിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രധാനമായും നമ്മൾ പഠിച്ചതെന്താണ്? ആ ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് ദൈവം അവസാനത്തെ ഒടുവിലത്തെ ന്യായാധിപനായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? സാമുവേലിനെയാണ്. അതിനുശേഷം ആദ്യത്തെ രാജാവായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? സാമൂളിനെയാണ്. നമുക്ക് ഇന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളും ആദ്യ സിസ്റ്റർ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഓരോ കുട്ടി നേതാക്കളാണ് അല്ലേ. നമുക്കും വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നയിക്കുന്ന നേതാക്കളാണ്, നമ്മുടെ കുടുംബത്തിന് അല്ലേ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും, ഒപ്പം തന്നെ നമ്മുടെ ഇടവകയെ നയിക്കുന്ന വൈദികർക്ക് വേണ്ടിയും, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നിങ്ങളുടെ ഇനിയും വർക്ക് ബുക്ക് നമുക്കൊന്ന് എടുക്കാം അല്ലേ. ഇവിടെ നോക്കിയേ.
വർക്ക് ബുക്കിന് പാഠം 13 ഇസ്രായേലിലെ നേതാക്കന്മാർ എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യത്തിൽ ഒരു പദസൂര്യൻ പൂരിപ്പിക്കാനുണ്ട് നിങ്ങൾക്ക്. ന്യായാധിപൻ, ന്യായാധിപന്മാരുടെ 12 ന്യായാധിപന്മാരെ ഇവിടെ പൂരിപ്പിക്കാൻ വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത്. മക്കളത് പൂരിപ്പിക്കണം, എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഹന്ന, അതായത് സാമുവേലിന്റെ ദൈവവിളിയെ കുറിച്ചാണ്. ഏൽക്കാന, ഹന്ന, നമ്മൾ ആദ്യം ആ ഒരു ചിത്രം അതുപോലെ പഠിച്ചായിരുന്നു. അത് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ആ ചിത്രം നോക്കി, നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം നോക്കി അതിന് പറ്റിയ ബൈബിൾ വാക്യങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ എടുത്ത് ഇവിടെ എഴുതണം. വളരെ മനോഹരമായിട്ട് ഈ ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. വിശംസയായിട്ട് സ്തുതിയായിരിക്കട്ടെ.